എത്ര കണ്ടാലും മതിവരാത്ത തമാശ ഡയലോഗുകളൊക്കെയുള്ള സിനിമകൾക്ക് കാലവ്യത്യാസമില്ലാതെ ആരാധകരും ഉണ്ടാകും. ഈ സിനിമകളൊക്കെ ജനപ്രിയമാക്കി മാറ്റുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നത് ചിത്രത്തിലെ സീനുകളിൽ അഭിനയിക്കുന്ന കോമഡി താരങ്ങളായിരിക്കും. അത്തരത്തിൽ തമിഴ് സിനിമയിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു നടനാണ് യോഗി ബാബു. തമിഴ് സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് യോഗി ബാബു. ഇന്ന് മിക്ക തമിഴ് സിനിമകളിലേക്കും ഒരുപോലെ തന്നെ അവസരം ലഭിക്കുന്നതുകൊണ്ട് തമിഴിലെ തിരക്കുള്ള കോമഡി നടനായി മാറിയിരിക്കുകയാണ് യോഗി ബാബു. അതുകൊണ്ട് തന്നെ യോഗി ബാബു തൻ്റെ പ്രതിഫലവും ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. തനിക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് യോഗി ബാബു പ്രതിഫലം കൂട്ടിയിരിക്കുന്നത്. പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ബിസ്മി പറയുന്നത് പ്രകാരമാണെങ്കിൽ 12 ലക്ഷം രൂപയാണ് യോഗി ബാബു ഒരു ദിവസത്തേക്ക് ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം. തമിഴിലെ മുൻനിര കോമഡി നടനായ വടിവേലുവിനെ പോലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ യോഗി ബാബു ഇപ്പോൾ കടത്തിവിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വടിവേലുവിന് ഒരു ദിവസത്തെ പ്രതിഫലം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അതേസമയം പരിയേറും പെരുമാൾ എന്ന ചിത്രത്തിൽ വളരെ സീരിയസ് കലർന്നൊരു വേഷമാണ് യോഗി ബാബു ചെയ്തിട്ടുള്ളത്. കോമഡി സീരീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് യോഗി ബാബു സിനിമയിലേക്ക് എത്തുന്നത്. യോഗി എന്ന ചിത്രത്തിലാണ് ബാബു ആദ്യമായി അഭിനയിക്കുന്നത്. ആ ഒരു സിനിമയുടെ പേര് തന്നെ ആദ്യം സ്വീകരിച്ച് നടൻ യോഗി ബാബുവായി. കോലമാവ് കോകില, പരിയേറും പെരുമാൾ, ധർമ്മപ്രഭു, യമകണ്ട, അരൺമനെ, കാക്കിസട്ടെ, കാക്കമുട്ടെ, വേതാളം, ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങി നിരവധി സിനിമകളിൽ യോഗി ബാബു അഭിനയിച്ചിട്ടുണ്ട്. ശിവ കാർത്തികേയൻ നായകനായെത്തിയ മാൻ കരാട്ടെ എന്ന ചിത്രത്തിലെ കോമഡി കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഗുരുവായൂർ അമ്പലനടിയിൽ എന്ന മലയാള ചിത്രത്തിലും ശരവണൻ എന്ന കഥാപാത്രമായി യോഗി ബാബു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. അതേസമയം ഒരു കാലത്ത് വിവേക്, സന്താനം, വടിവേലു തുടങ്ങിയവരായിരുന്നു തമിഴ് സിനിമകളിൽ നിറഞ്ഞു നിന്ന കൊമേഡിയന്മാർ. എന്നാൽ പക്ഷേ വിവേക് മരണപ്പെടുകയും സന്താനം ഹീറോ പരിവേഷത്തിലേക്ക് മാറുകയും ചെയ്തു. മാത്രമല്ല കോമഡി വേഷങ്ങളിൽ മിനിയ വടിവേലു ആകട്ടെ സീരിയസ് വേഷങ്ങൾ ചെയ്യുവാനും തുടങ്ങിയതോടെ തമിഴിൽ യോഗി ബാബു, സൂരി, സതീഷ് തുടങ്ങിയ കോമഡി താരങ്ങൾ അരങ്ങ് വാഴാൻ തുടങ്ങി. എന്നാൽ പക്ഷേ അതുവരെ കാണാത്ത ഭാവത്തിൽ സൂരിയും അടുത്തിടെ വിടുതലേ എന്ന സിനിമയിൽ നായകനായെത്തി. അടുത്തിടെ പുറത്തിറങ്ങിയ ഗരുഡൻ എന്ന ചിത്രത്തിലും സൂരി വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സൂരി വളരെ ഗൗരവമേറിയ വേഷങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ തിരിച്ചിനി കോമഡിയിലേക്ക് ഒരു തിരിച്ചുവരവ് സൂര്യക്ക് ഉണ്ടാകുമോ എന്നതിൽ പ്രതീക്ഷയുമില്ല. അതേസമയം രാഷ്ട്രീയം പ്രമേയമാക്കി അവതരിപ്പിച്ച മാമൻ എന്ന ചിത്രത്തിലാണ് വടിവേലു സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ കഥാപാത്രമായ മാമനായി വടിവേലു ചിത്രത്തിൽ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചതും. മാമന്നിലെ വടിവേലുവിന്റെ ക്യാരക്ടർ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. മാമന്നിലെ ക്യാരക്ടറിന് ശേഷം തനിക്ക് കോമഡി കഥാപാത്രങ്ങൾ വരുന്നില്ല എന്ന് വടിവേലു തന്നെ ചില അഭിമുഖങ്ങളിലൂടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ തമിഴിൽ കോമഡി ചെയ്യുന്ന ഇത്രയും താരങ്ങളൊക്കെ ഈ ഒരു ഫ്രെയിമിൽ നിന്നും മാറിയതോടെ ഇപ്പോൾ യോഗി ബാബു തന്നെയാണ് പ്രധാനമായും തമിഴ് സിനിമാ ലോകത്ത് കൊമേഡിയനായി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.